ഹലോ ഹലോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അനലോഗ് സർക്യൂട്ട്സിലെ ടെൻത്ത് ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള ജെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഇങ്ങനെയാണ് ഈ ജെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ അഡീഷണലി ആഡ് ചെയ്യും സോ ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കിതിനെന്തു പറയാം ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ സീരീസ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അപ്പോൾ ടിപ്പിക്കലി ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ജനറൽ കേസിൽ എനിക്കൊരു സെനർ ഡയോഡ് വരുന്നുണ്ട് അല്ലേ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ പോരെ ഒരു സെനർ ഡയോഡ് വരുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇതിന് പുറമെ അഡീഷണലി നമുക്കൊരു ബി ജെ ടി നമ്മൾ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യും ആ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്നുള്ളത് ആക്ച്വലി ഔട്ട് പുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാരലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്തൊക്കെ ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു സീരീസ് ആയപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ നെറ്റ് ഔട്ട് പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണ് ഇതുപോലെ ഒരു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ കണക്ട് ചെയ്യും അല്ലേ ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യും ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യല് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന എൻ പി നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ ഡയോഡ് റിവേഴ്സ് ബയസിലാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് ആയിരിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബി ജി എ ടിയുടെ കേസിൽ നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ വരും ബി ബി ഈ വി ബിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ദിസ് വിൽ ബി ലൈക്ക് ദിസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു നെറ്റ് ഔട്ട് പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്ന രീതിയിലാണ് അതായത് രണ്ട് ബാറ്ററികൾ സീരിയസ് ആയിട്ട് കണക്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാകും ആ ഒരു എഫക്റ്റാണ് ആക്ച്വലി ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ നെറ്റ് എഫക്റ്റായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ടിപ്പിക്കലി നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് വിസെഡ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും വി സെഡ് പ്ലസ് വി ബി ആയിരിക്കും ആക്ച്വലി എൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് കാരണം ഈ സെനറിന് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും അഡിക്റ്റീവ് ആയിരിക്കും അതിൻ്റെ കണക്ഷൻ കാരണം അല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും ദാറ്റ് ഈസ് ഇക്വാലൻ ടു വി സെറ്റ് പ്ലസ് ബി ബി ഇപ്പം ഇങ്ങനെയാണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്ക് എ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ പ്രൊവൈഡ്സ് റെഗുലേഷൻ ബൈ ഷണ്ടിങ് കറൻറ്റ് എവേ ഫ്രം ദി ലോഡ് ടു റെഗുലേറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ദ കൺട്രോൾ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഷണ്ട് വിത്ത് ദി ലോഡ് ആണല്ലോ കൺട്രോൾ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വേരിയേഷൻസ് ഇൻ ദി ഇൻപുട്ട് വോൾട്ടേജ് വർ ലോഡ് കറൻ ദ കറണ്ട് ത്രൂ ദി കൺട്രോൾ എലമെൻറ്റ് ഗെറ്റ്സ് വേരി ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻ ഓക്കെ അപ്പോൾ ഇതാണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ അപ്പോൾ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എഴുതാം വി ഔട്ട് ഈക്വൽ ടു വി സെഡ് പ്ലസ് വി ബി വി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ജെനർ വോൾട്ടേജ് ആയിരുന്നു വി സെറ്റ് ബേസ് സെമിറ്റർ വോൾട്ടേജ് ആയിരുന്നു വി ബി അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിലിക്കൺ ആണെങ്കിൽ വി ബി പോയിൻറ്റ് സെവനും ജർമേനി ആണെങ്കിൽ പോയിൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വി സീറോ വി സെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വി സെറ്റ് എന്തായിരിക്കും വി സീറോ മൈനസ് വി ബി ആയിരിക്കും ആക്ച്വലി വി സെറ്റ് ക്ലിയർ ആണല്ലോ അപ്പോൾ സെനർ വോൾട്ടേജിൻ്റെ കൂടെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേയ്സ് എമിറ്റർ വോൾട്ടേജും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ അപ്പോൾ നമ്മൾ സീരീസ് പറഞ്ഞ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു നമ്മളിതിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട്സൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഷണ്ടിൽ നോക്കാം അപ്പോൾ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമുക്ക് പറയാം ഇഫ് ദി ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദി കറണ്ട് ത്രൂ ദി ബേസ് ഓഫ് ട്രാൻസിസ്റ്റർ ഡിക്രീസസ് ലോഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എന്തു ചെയ്യും കുറയും ആസ് എ റിസൾട്ട് ലെസ് കളക്ടർ കറണ്ട് ഈസ് ഷണ്ടഡ് ഓക്കെ ദർ ഫോർ ദ ലോഡ് കറണ്ട് ബിക്കം ലാർജർ ദർ ബൈ മെയിൻ്റെയിനിങ് ദി റെഗുലേറ്റഡ് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഔട്ട് പുട്ട് വോൾട്ടേജിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു റിവേഴ്സ് ഹാപ്പനിങ് ഷുഡ് ബി ദ ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കറണ്ട് ത്രൂ ദി ബേയ്സ് ഓഫ് ദി ട്രാൻസിസ്റ്റർ ഡിക്രീസ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേയ്സ് കറണ്ട് ഡിക്രീസ് ചെയ്യും അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് കളക്ടർ കറണ്ട് നമ്മൾ ഷണ്ട് ചെയ്തിട്ടുണ്ട് ദർ ഫോർ ദ ലോഡ് കറണ്ട് ബിക്കം ലാർജർ ദർ ബൈ മെയിൻറ്റെയിനിങ് ദി റെഗുലേറ്റഡ് റെഗുലേറ്റഡ് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസൈൻ ഇക്വേഷൻസ് ഇത്രയും പഠിച്ചാൽ മതി ഇത് നമ്മൾ നെറ്റ് എഫക്റ്റ് എഫക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും അപ്പോൾ നമ്മൾ വി സീറോ മൈനസ് വി സെറ്റ് കിട്ടും ഹോൾ ഡിവൈഡ് ബൈ ഐ സെറ്റ് മൈനസ് ഐ എസ് നമ്മൾ സീരീസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഇതൊക്കെ പ്ലസ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ വി സീറോ എന്ന് പറഞ്ഞാൽ വി ഔട്ട് ഇത് വി ഔട്ട് മൈനസ് വി സെറ്റ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് ജെനറൽ വോൾട്ടേജ് ഹോൾ ഡിവൈഡർ ബൈ സെനർ കറൻറ്റ് മൈനസ് സീരീസ് റെസിസ്റ്റൻസ് കറണ്ട് ഇങ്ങനെയായിരിക്കും ബേസിക്കലി നമ്മുടെ ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ആർ എസ് വരിക ക്ലിയർ ആണല്ലോ ലോജിക് ക്ലിയറാണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചു വെക്കുക ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അപ്പോൾ ഈ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിനെ നമുക്ക് ഷണ്ട് ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് മാറ്റാം ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ സീരീസിൻ്റെ കേസിൽ നമ്മൾ നിർബന്ധമായിട്ട് വരച്ചിരിക്കണം അതായത് ഷണ്ട് ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്റർ മോഡൽ അതായത് എങ്ങനെ അതിനെ പ്രോപ്പർ ബയാസ് ചെയ്ത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാക്കി മാറ്റാം എന്നാണ് നമ്മൾ പറയുന്നത് സൊ ബേസിക്കലി ഇതാണ് നമ്മുടെ ഷണ്ട് ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ആസ് യൂഷൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു സെറർ ഡയോഡും ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററും മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന സർക്യൂട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡീഷണലി ജനറഡയോഡ് ആസ്യൂഷൽ തന്നെ പ്ലേസ് ചെയ്യും ബോട്ടത്തിൽ പ്ലേസ് ചെയ്യും പിന്നെ ഞാൻ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യും ക്യു വൺ എന്നുള്ള ട്രാൻസിസ്റ്ററും ക്യൂ റ്റു എന്നുള്ള ട്രാൻസിസ്റ്ററും ഓക്കെ ഈ രീതിയിൽ നമ്മൾ മാറ്റിയിട്ട് രണ്ട് അഡീഷണൽ റെസിസ്റ്റൻസും കൂടി നമുക്ക് വരും ആർ വൺ എന്നുള്ള റെസിസ്റ്ററും ആർ എസ് എന്നുള്ള റെസിസ്റ്ററും പിന്നെ നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പറായിട്ടുള്ള ബയാസിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യും ആർ ടു ആർ ത്രീ ആർ ഫോർ അപ്പോൾ ഈ സർക്യൂട്ട് മാൻഡേറ്ററി അല്ല അത് ചോദിക്കാറില്ല നോർമൽ കേസിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൻ്റെ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ട്രാൻസിസ്റ്റർ ഷൺ സീരീസ് ആണ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് ആവശ്യം അപ്പോൾ എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻ്റെ സർക്യൂട്ട് നോക്കി വെക്കാം നമുക്ക് ഈ രീതിയിലും നമുക്ക് നമ്മുടെ ഷൺ ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്ററിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് എല്ലാവരും നോക്കി വെക്കാം അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ ബേസിക്കലി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിനായിട്ട് സർക്യൂട്ട് മാത്രമായിരുന്നു ഈ സർക്യൂട്ടും ഇതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് മാത്രമാണ് അപ്പോൾ മേ ബി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി മോഡിഫൈ ചെയ്യാം പ്രോപ്പർ ബയാസിങ്ങും കറണ്ട് ലിമിറ്റിങ്ങും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സർക്യൂട്ടിന് വേണമെങ്കിൽ ഇതുപോലെ മോഡിഫൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഷണ്ടും സീരീസും നമ്മൾ പറഞ്ഞു ഇനി ആസ് പെർ സിലബസ് നമുക്ക് കുറച്ച് ടോപ്പിക് കൂടി ഉള്ളു അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തെന്താണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസ്കസ് ചെയ്തു സീരിയസ് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസ്കസ് ചെയ്തു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോൾ ബാക്ക് പ്രൊട്ടക്ഷൻ ഇങ്ങനൊരു ടോപ്പിക്കാണുള്ളത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോൾ ബാക്ക് പ്രൊട്ടക്ഷൻ ഔട്ട്പുട്ട് കറൻറ്റ് ബൂസ്റ്റിങ് ഇങ്ങനെ രണ്ടേ രണ്ട് ടോപ്പിക്ക് ചിലപ്പോൾ നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എൻ ആർ സിലബസ് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷനും ഒക്കെ വരുന്നത് ശരിക്ക് സീരിയസ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഷൺ വോൾട്ടേജ് റെഗുലേറ്റർ ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽ കോൺസെപ്റ്റ് മാത്രമായിട്ടേ പറയാനുള്ളൂ നിങ്ങളെൻ്റെ സിലബസിൽ നോക്ക് ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഒരു നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈൻ്റെ കൂടെയാണ് ഷൺ വോൾട്ടേജ് റെഗുലേറ്റർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ബേസിക് ഫിഗർ മാത്രം ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കൂടെ പഠിച്ചാൽ മതി സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിനെ കൂടെ നിങ്ങൾ നോക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോൾ ബാക്ക് പ്രൊട്ടക്ഷൻ ഔട്ട് പുട്ട് കറണ്ട് ബോസ്റ്റിംഗ് അങ്ങനെ രണ്ട് ടോപ്പിക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ നമ്മളിപ്പോൾ പഠിച്ച ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും തമ്മിലുള്ള കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ഡിഫറൻസാണുള്ളത് ഇതിൻ്റെ കണക്ഷനിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ പ്രൈമറി അഡ്വാൻറ്റേജസ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഇനീഷ്യൽ കേസസ് ആണ് പറയുന്നത് ദ കൺട്രോൾ എലമെൻറ്റ് ഈസ് ഇൻ സീരീസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇഫ് ദ കൺട്രോൾ എലമെൻ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ദിസ് ഈസ് കോൾഡ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ് ഈ കൺട്രോൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ് കൺട്രോൾ എലമെൻ്റ് അപ്പോൾ ട്രാൻസിസ്റ്റർ സീരീസ് ആയിരിക്കും മറ്റതിൽ പാരലായിരിക്കും ഓക്കെ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ കോംപ്ലക്സ് സർക്യൂട്ട് ആൻഡ് ഹൈ കോസ്റ്റ് നമ്മൾ ഓൾറെഡി ബേസിക്കലി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ബാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് അപ്പോൾ അതിൽ രണ്ട് ട്രാൻസിസ്റ്ററും രണ്ട് ഒരു സെനർടയോഡും നാലോ അഞ്ചോ റെസിസ്റ്റേഴ്സൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ബേസിക്കലി അതിൻ്റെ സർക്യൂട്ട് എന്നുള്ളത് കോംപ്ലക്സ് ആണ് കോസ്റ്റ് വൈസ് ആയിട്ട് കൂടുതലാണ് പക്ഷേ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിനെ നമുക്ക് പറയാം സിമ്പിൾ സർക്യൂട്ട് ആൻഡ് ലോ കോസ്റ്റ് ഹൈ കോസ്റ്റ് അല്ല ലോ കോസ്റ്റ് അപ്പോൾ നമ്മൾ ടിപ്പിക്കലി ഈ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ പ്രൈമറി ബേസിസ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഷണ്ടിൽ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് പറയാം സിമ്പിൾ സർക്യൂട്ട് ആൻഡ് ലോ കോസ്റ്റ് പിന്നെ നിങ്ങൾ നോക്ക് യൂസ്ഡ് ഫോർ വേരിയബിൾ ലോഡ് അപ്ലിക്കേഷൻസ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ വേരിയബിൾ ലോഡ് അപ്ലിക്കേഷൻസിലാണ് നമ്മൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുക യൂസ്ഡ് ഫോർ ഫിക്സ്ഡ് ലോഡ് ആൻഡ് ഫിക്സ്ഡ് വോൾട്ടേജ് അപ്ലിക്കേഷൻസ് അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ലോഡിൻ്റെ കേസിലാണ് നമുക്ക് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ്ഫുൾ ആവുക ഫിക്സ്ഡ് ലോഡ് അതുപോലെ ഫിക്സ്ഡ് വോൾട്ടേജ് അപ്ലിക്കേഷൻസിലാണ് നമുക്ക് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ യൂസ് ആവുക അപ്പോൾ ക്ലിയർ ആണല്ലോ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാലാമത്തെ ആണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറപ്ലിക്കേഷൻ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലും ലോ കറപ്ലിക്കേഷൻസിലുമാണ് നമുക്ക് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ യൂസ് വരിക ഇൻ കേസ് ഓഫ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് അപ്ലിക്കേഷൻ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനിലും ഹൈ കറൻ്റ് അപ്ലിക്കേഷനിലും ആണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു സീരിയസ് വോൾട്ടേജ് റെഗുലേറ്റിന് കൂടുതൽ നമുക്ക് കുറച്ച് പ്രൊട്ടക്റ്റിംഗ് സർക്യൂട്ട്സും കൂടി പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലി പറയാം അഡീഷണൽ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴും ഓവർലോഡ് വരുമ്പോഴും നമുക്ക് അഡീഷണൽ സർക്യൂട്ട്സ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ്ഫുൾ യൂസ് ചെയ്യേണ്ടി വരും ഓവർ കറൻ്റൊന്നും ഇല്ലാതിരിക്കാൻ പക്ഷേ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ നോ നീഡ് ഓഫ് അഡീഷണൽ സർക്യൂട്ട് ഒരു അഡീഷണൽ സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല വേറാണല്ലോ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ ഹൈ എഫിഷ്യൻസി ആൻഡ് ലെസ് പവർ ഡിസിപ്പേഷൻ ആണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ബട്ട് ഇൻ കേസ് ഓഫ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഇറ്റ് ഈസ് ലോ എഫിഷ്യൻസി ആൻഡ് ഹൈ പവർ ഡിസിപ്പേഷൻ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇതാണ് ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺസ് അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ കണക്ഷൻ സർക്യൂട്ട് കോംപ്ലക്സിറ്റി അപ്ലിക്കേഷൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് സ്പെസിഫിക്കേഷൻ പിന്നെ ഏതൊക്കെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ് യൂസ് ചെയ്യണം ഇതൊക്കെയാണ് അതിൻ്റെ കമ്പാരിസണിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂള് കംപ്ലീറ്റ്ലി കവർ ചെയ്യാം അതിനുശേഷം നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അല്ല ന്യൂമറിക്കൽ വർക്കൗട്ടിലേക്ക് പോകും ഓക്കെ ഇപ്പോൾ ക്ലിയർ ആണല്ലോ ഇത്രയാണ് നമുക്ക് ഷണ്ടു ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്ററിൽ പഠിക്കാനുള്ളത് സോ താങ്ക് സോ മച്ച്